നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹാസ്യകലാ ലോകത്ത് വലിയ വേദനയാണ് ഷാബുരാജിന്റെ മരണവാർത്ത സൃഷ്ടിക്കുന്നത്. ഹൃദയാഘാതത്തെ തുടർന്ന് പ്രിയ കലാകാരൻ വിടവാങ്ങിയത് പല സുഹൃത്തുക്കൾക്കും ഇപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല. പ്രേക്ഷകരുടെ സ്നേഹവും അംഗീകാരവും വലിയ അളവിൽ തേടിയെത്തിയ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഷാബുരാജിന്റെ അപ്രതീക്ഷിത വിയോഗം. ഷാബുരാജിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് അദ്ദേഹത്തിന്റെ കൂട്ടുകാരും സഹപ്രവർത്തകരും. ജ്യേഷ്ഠതുല്യനായ ഷാബുരാജിന്റെ ഓർമ്മകൾ കലാകാരനും ടെലിവിഷൻ താരവുമായ ശംഭു കല്ലറ പങ്കുവയ്ക്കുന്നു. നിരവധി ട്രൂപ്പുകളുടെ ഭാഗമായ കലാകാരനാണ് ഷാബുരാജ്. അത്രയേറെ അനുഭവ സമ്പത്തുമായാണ് അദ്ദേഹം കോമഡി സ്റ്റാർസിലെത്തുന്നത്. എനിക്കും ഷാബുവിനും ദീപു നാവായിക്കുളത്തിനും ഒരു മുറിയായിരുന്നു അവിടെ ലഭിച്ചത്. ലോക്ക്ഡൗണിനെ തുടർന്ന് ഷൂട്ട് അവസാനിപ്പിച്ച് വരുമ്പോൾ ആ മുറിയിൽ നിന്നാണ് തങ്ങൾ അവസാനമായി ഇറങ്ങിയത്. സാധാരണ പോലെ സംസാരിച്ചും കളിച്ചും ചിരിച്ചും വൈകാതെ തിരിച്ചു വരാനാകും എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും നാട്ടിലേക്ക് തിരിച്ചത്. പക്ഷേ ഇനി ഞങ്ങളുടെ മുറിയിൽ ഷാബു ഉണ്ടാകില്ല എന്നത് വിശ്വസിക്കാനാകുന്നില്ല. ഒരു കലാകാരൻ എന്ന നിലയിൽ എന്തിനും തയ്യാറായ മനുഷ്യനായിരുന്നു അദ്ദേഹം. ഏത് വേഷവും ചെയ്യും, അറിയാത്ത കാര്യങ്ങൾ പഠിക്കും, ഒരു സകലകലാവല്ലഭൻ. ഞങ്ങൾ രണ്ടുപേരും സ്ത്രീ വേഷങ്ങൾ ചെയ്തിരുന്നു. അദ്ദേഹവുമായി രൂപസാദൃശ്യമുള്ളതുകൊണ്ട് പലപ്പോഴും അദ്ദേഹത്തിന് ലഭിക്കേണ്ട അഭിനന്ദനങ്ങൾ എന്നെ തേടിയെത്താറുണ്ട്. ചേട്ടത്തിയും അനിയത്തിയും എന്നായിരുന്നു ഞങ്ങൾ അവിടെ അറിയപ്പെട്ടിരുന്നത്. രണ്ട് കലാകാരന്മാർ തമ്മിലുള്ള ബന്ധമല്ല, സഹോദര ബന്ധമായിരുന്നു ഞങ്ങൾക്കിടയിൽ നിലനിന്നിരുന്നത് എന്ന് ശംഭു പറയുന്നു. ഞാനിപ്പോൾ ആലപ്പുഴയിലാണ്. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് പോകാനാകില്ല. അവസാനമായി ഒന്ന് കാണാൻ പോലും ആകാതെ ഷാബു പോകുകയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് ശംഭു സാക്ഷ്യപ്പെടുത്തുന്നു. പകർന്നാടാൻ ഇനിയുമേറെ ബാക്കിയാക്കി ജീവിച്ച് കൊതിതീരാതെ ഷാബുരാജ് വിടവാങ്ങിയതിൻ്റെ വേദനയിലാണ് സുഹൃത്തുക്കൾ. ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷ നൽകിയ ശേഷമായിരുന്നു പ്രിയ കലാകാരൻ യാത്രയായത്. പ്രേക്ഷകരുടെ സ്നേഹവും അംഗീകാരവും ലഭിക്കുക എന്ന കലാകാരൻ്റെ സ്വപ്നം പൂവണിഞ്ഞ് ഏറെ വൈകാതെ ഷാബു വിട പറയുമ്പോൾ ആ മരണം ഉൾക്കൊള്ളാനാകുന്നില്ല സുഹൃത്തും കലാകാരനുമായ ശശാങ്കൻ മയ്യനാടിന്. എത്രയോ വേദികളിൽ ഒന്നിച്ച് പ്രകടനം നടത്തി, എത്രയോ ഓർമ്മകൾ സമ്മാനിച്ചാണ് ഷാബു മടങ്ങുന്നത്. പ്രിയ സുഹൃത്തിൻ്റെ നീർന്ന ഓർമ്മകൾ ശശാങ്കൻ മയ്യനാട് പങ്കുവെക്കുന്നത് ഇങ്ങനെ. കൊല്ലത്തെ ആശുപത്രിയിലേക്ക് ഷാബുവിനെ മാറ്റിയപ്പോൾ ഞാനും അവിടെ എത്തിയിരുന്നു. ഷാബു അപ്പോൾ ICU. കുഴപ്പമൊന്നും ഉണ്ടാകില്ല, അവൻ തിരിച്ചു വരുമെന്നത് തന്നെയായിരുന്നു വിശ്വാസം. പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷകൾ തകർത്ത് അവൻ പോയി. യാതൊരു അസുഖവുമുള്ളതായി അറിവില്ലായിരുന്നു. മുൻപ് ഒരു സൈലൻ്റ് അറ്റാക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഡോക്ടർ പറയുമ്പോഴാണ് എല്ലാവരും അതറിയുന്നത്. വർഷങ്ങളായുള്ള പരിചയവും അതിൽ നിന്നും രൂപപ്പെട്ട ആത്മബന്ധവുമാണ് ഞങ്ങൾക്കിടയിലുള്ളത്. കലാഭാവന എന്ന ട്രൂപ്പിലാണ് ആദ്യമായി തങ്ങൾ ഒന്നിച്ചത് എന്നും ശശാങ്കൻ പറയുന്നു. തന്നെ പ്രശസ്തിയിലേക്ക് ഉയർത്തിയ ആദ്യരാത്രി എന്ന സ്കിറ്റ് ആദ്യം വേദികളിലാണ് അവതരിപ്പിച്ചത്. അന്ന് ഷാബു ആയിരുന്നു തൻ്റെ അമ്മ വേഷം ചെയ്തത്. ഒരുപാട് വേദികളിൽ ഷാബു അമ്മയായി കയ്യടി നേടി. മാഗ്നറ്റോ എന്ന സമിതിയിലായിരുന്നു ഞങ്ങൾ അവസാനമായി ഒന്നിച്ചത് എന്ന് ശശാങ്കൻ പറയുന്നു. കഴിഞ്ഞ വർഷത്തെ തങ്ങളുടെ പ്രോഗ്രാം സൂപ്പർ ഹിറ്റായിരുന്നു. ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതോടെ ഈ വർഷം പ്രോഗ്രാം അധിക വേദികളിൽ അവതരിപ്പിക്കാനായില്ല. അതുകൊണ്ട് അടുത്ത വർഷവും ഇതേ പ്രോഗ്രാം തുടരാനും ഈ ടീമിനെ നിലനിർത്താനും മാഗ്നറ്റോ തീരുമാനിച്ചു. പക്ഷേ ഇനി ആ പ്രോഗ്രാമിന് ഷാബു ഉണ്ടാകില്ലല്ലോ എന്ന് ശശാങ്കൻ ഓർക്കുന്നു. എത്ര ശ്രമിച്ചിട്ടും ഇക്കാര്യം ഉൾക്കൊള്ളാനാകുന്നില്ല. എത്ര അപ്രതീക്ഷിതമായ വിയോഗമാണിത്. പകർന്നാടാൻ എത്രയോ വേഷങ്ങൾ ബാക്കിയാക്കിയാണ് ഷാബു പോയത് എന്ന് ശശാങ്കൻ ഓർക്കുന്നു. നാട്ടിൽ കാണുന്നവരെല്ലാം ചോദിക്കുന്നത് ഷാബുവിനെക്കുറിച്ചാണ്. കലയെയും ഹാസ്യത്തെയും സ്നേഹിക്കുന്നവർക്ക് മറക്കാനാകില്ല ആ മുഖം. അത്രയേറെ ചിരിപ്പിച്ചിട്ടുണ്ട് എല്ലാവരെയും. കഷ്ടപ്പാടുകളിൽ ചിരിക്കുകയും മറ്റുള്ളവരെ ചിരിപ്പിക്കുകയും ചെയ്താണ് അവൻ യാത്രയാകുന്നത്. കുടുംബത്തിന് വേണ്ടിയായിരുന്നു ആ ജീവിതം. 4 മക്കളുണ്ട്, ഭാര്യ രോഗിയാണ്. മക്കളെ സ്നേഹിച്ച് അവന് കൊതി തീർന്നിട്ടില്ല. ഷാബുവിനെ സ്നേഹിച്ചും ആർക്കും കൊതി തീർന്നു കാണില്ല എന്നും ശശാങ്കൻ പറയുന്നു. വീണ്ടും ഒരു ജന്മമുണ്ടെങ്കിൽ അത് അവന് വേഗം ലഭിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാണ് ശശാങ്കൻ തൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.